നമസ്കാരം. വൈശാഖും സമീറയും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോയുമായിട്ട് നിങ്ങളടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. യു എയിലുള്ള എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ പരിചയപ്പെടുത്താമോ എന്ന് പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യമില്ല. എങ്കിലും ഇന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം, അദ്ദേഹം ഈ ഒരു 2018 എന്ന ഇയറിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഇയർ ഓഫ് സായദാണ്. സോ ഷേഖ് സായദിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, രാജ്യമൊട്ടാകെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരെയും മലയാളികളെയൊക്കെ പ്രൗഡ് ആക്കാൻ വേണ്ടിയിട്ട് നിസാർ ഇബ്രാഹിം, നമ്മളുടെ പ്രിയപ്പെട്ട നിസാർക്ക ഒരു അനമോർഫിക് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. ഷേഖ് സായദിന്റെ ഒരു രൂപമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നിസാർക്കാനെ ഒന്ന് പരിചയപ്പെട്ടേക്കാം അല്ലേ? നമസ്കാരം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇയർ ഓഫ് സായദ് എന്നുള്ള പേരിലാണ് 2018 യു എ ഇ ഗവൺമെന്റ് അഭിസംബോധന ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ മലയാളികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് ഈ ഒരു ഇൻസ്റ്റലേഷൻ. എങ്ങനെയായിരുന്നു ഈ ഒരു ഐഡിയ വന്നത്? ആക്ച്വലി ഷേഖ് സായദ് ഇയറായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും, സ്വദേശികളും വിദേശികളായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇത്തരത്തിൽ ഒരുപാട് പോസ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച്, ഫ്ലാഗുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ വേറെ കുറേ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ ഷേഖ് സായദിന്റെ ശില്പം ചെയ്യുക. യു എയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ ഇവർ ഏറ്റവും അഭിമാനത്തോട് ഉപയോഗിക്കുന്ന വാക്കാണ് ഇത്തിഹാദ് അഥവാ യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് നമ്മൾ ഈ ശില്പത്തിന് ഈ രീതിയിൽ പേരിട്ടത്, സായദ് ഫാദർ ഓഫ് യൂണിറ്റി, ഏകതയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അപരനാമം കൂടിയാണ്. അപ്പൊ അത്തരത്തില് ഒരുപാട് വ്യത്യസ്തമായ, അല്ലെങ്കിൽ വ്യത്യസ്ത പീസുകൾ, വ്യത്യസ്ത രീതിയിലുള്ള കുറെ ഇരുമ്പ് പീസുകളെ നമ്മളൊരു യൂണിറ്റി, ഒരു ഏകതയിലൂടെ നോക്കുമ്പോൾ നമുക്കൊരു ദൃശ്യം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഇതിനകത്ത് ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നാളെടുത്തു? കാരണം ഇത് നമുക്ക് ഇപ്പൊ അടുത്ത് നിന്ന് കാണുമ്പോഴത്തേക്ക് കൃത്യമായ രൂപം കാണില്ലെങ്കിലും കുറച്ചുകൂടെ മാറി നിൽക്കുമ്പോഴാണ് വ്യക്തമായിട്ട് ഷേഖ് സായദിന്റെ മുഖം, അദ്ദേഹത്തിന്റെ മുഖം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. കാരണം ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ, അല്ലെങ്കിൽ നേതാക്കളിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യരിൽ ഒരാളാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മികച്ചൊരു ഹ്യൂമൻ ബീങ് കൂടിയിട്ടായ ഷേഖ് സായദിന്റെ ശില്പമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എത്ര നാളെടുത്തത് പണി? ഒരു മാസത്തിലാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ഇരിക്കുകയല്ലോ. ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടും ഉണ്ടാവും. ചില ടെക്നിക്കൽ കാര്യങ്ങളിൽ ഇരുമ്പാണ്, ഇരുമ്പിൻ്റെ പണിയായി ബന്ധപ്പെട്ട ചില സപ്പോർട്ടുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അല്പം ചെയ്യും, കുറച്ച് ചെയ്യും, പിന്നെ അത് പരീക്ഷിച്ചാൽ സക്സസ് ആവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു മാസം പിടിച്ചു, കുറച്ച് കുറച്ചായിട്ട് ചെയ്തെടുക്കണ ചെയ്തത്. ഇത് കറക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ ഗ്യാപ്പുകളിലൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അതാണ് അതിലൊരു സൂക്ഷ്മത വേണ്ട ഒരു വിഷയം. അപ്പൊ ഒരു കാൽക്കുലേഷൻ ഇതിന്റെ പിന്നിലുണ്ട്, ഒരു വർക്ക്ഔട്ട് ഉണ്ട്. ഓരോ പീസും നമ്മൾ ചെയ്യുമ്പോൾ മുൻപിൽ വരുന്ന പീസിനേക്കാൾ അല്പം കൂടി വലുതായിരിക്കണം പിൻപിൽ വരുന്ന പീസ്. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ ചെറിയ വേരിയേഷൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പുകൾ വന്നു പോകും. അപ്പൊ അതില്ലാതിരിക്കാനുള്ള ഒരു ചെറിയ പ്രൊപ്പോർഷണൽ ഡിഫറൻസ് ഓരോ പീസിലും വേണം. നിസാർക്ക എന്ന് പറയുമ്പോഴത്തേക്ക് യു എയിലുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, പല പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. നല്ലൊരു അഭിനേതാവാണ്, സംവിധായകനാണ്, ഇന്റീരിയർ ഡിസൈനറാണ്, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ താങ്കളെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവം ആയിരിക്കത്തില്ല, പേഴ്സണലി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഒരു ലോക നേതാവിൻ്റെ ഒരു മുഖം ശില്പമാക്കി മാറ്റുക, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലാണ് ഒരു പക്ഷേ യു എ തന്നെ മുൻപോട്ട് പോകുന്നത്. ഇവിടുത്തെ ഇപ്പോഴുള്ള ഭരണാധികാരികൾ എല്ലാവരും പറയുന്നത് തന്നെയാണ്, ഒരു വർഷം മുഴുവനായിട്ട് ഷേഖ് സായദിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത നന്മകൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണ് കാണിച്ചു കൊടുക്കുന്നത്. സോ അത് ചെയ്യുമ്പോഴത്തേക്ക് എത്രമാത്രം അതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം വെച്ചാൽ ഷേഖ് സായദ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് യു എയിൽ വരുമ്പോൾ തന്നെ, ഞാൻ വരുന്ന കാലത്ത് അദ്ദേഹമൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള കാലത്താണ്. അപ്പോൾ പ്രത്യേകിച്ച് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില സംഭാവനകൾ, അപ്പോൾ അബുദാബിയൊക്കെ പോകുമ്പോൾ, അപ്പൊ അത്തരത്തിൽ സർവ്വ മേഖലകളിലും, അതിപ്പോ അതിൽ മറ്റേ പോവർട്ടി ആയിട്ട് ബന്ധപ്പെട്ടായാലും, അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിവൃദ്ധി ഒക്കെ ഒക്കെ, അത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പരിസ്ഥിതിയെ ഇത്ര അധികം സ്നേഹിച്ചിരുന്ന ഒരു ലോക നേതാവ്, എന്താണ് ഇത് ഉണ്ടാക്കുമ്പോൾ കേട മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നോ, അല്ലെ അവർക്കൊരു അത്ര വലിയൊരു, അങ്ങനെ നമ്മൾ നോർമലി പെയിന്റിങ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ കളക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷേഖ് സായദ് ഇയർ ചില സിലബസോ കരിക്കുലം പോലെയൊക്കെ എവിടെയൊക്കെയോ അവർ പ്രൊജക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ അറബ് ടീച്ചേഴ്സ് വിളിക്കുകയും അവരെ പ്രൊജക്റ്റിലേക്ക് വീഡിയോ ആവശ്യമുണ്ട് ഒന്ന് അയച്ചു തരും എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സംശയമുണ്ട്, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഇത്രയും മികച്ചൊരു ശില്പം ഒന്ന് നേരിട്ട് കാണുന്നൊരു ആഗ്രഹമുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? എവിടെ വരണം എന്ന് ചോദിക്കുന്നില്ല, എങ്ങനെയെന്ന് കാണാം. അത് ഫേസ്ബുക്കിൽ നിസാർ ഇബ്രാഹിം ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് ഒന്നുകിൽ നമ്മളുടെ ഓഫീസിലുണ്ടാവും, അതല്ലെങ്കിൽ വീട്ടിലുണ്ടാവും. അതല്ലാണ്ട് ഗിൽഡിന്റെ നേതൃത്വത്തിൽ ഒന്ന് രണ്ട് എക്സിബിഷൻസ് വരുന്നുണ്ട്. അപ്പൊ എക്സിബിഷൻസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സിബിഷൻ എന്തായാലും പബ്ലിക് അതിൽ അത്യാവശ്യമായിട്ട് ഇത് കാണണം. ഒരു നന്നായിട്ട് ആഗ്രഹമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാം, എവിടെ വെച്ചാൽ നമുക്ക് പോയി കാണാം. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്കളെ
എല്ലാവർക്കും അറിയാം, പക്ഷെ എങ്കിലും ഈ ഒരു ശില്പവുമായി ബന്ധപ്പെടുത്തി ഒന്നുകൂടി ഗോൾഡ് എഫ് എമ്മിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂരുകാരനായ നിസാർ ഇബ്രാഹിം വർഷങ്ങളോളമായിട്ട് ഇവിടെ യുഎയിൽ ഉണ്ട്, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന മറ്റൊരു പൊൻതൂവലെന്നും കൂടി പറഞ്ഞെങ്കിലേ, നമ്മളെ ഇന്ത്യൻ, എനിക്ക് ഒരു ട്വീറ്റ് ഞാൻ കണ്ടത് അവർ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മളെ ഇന്ത്യൻസ് ഏത് രീതിയിൽ ഇവരുടെ ദേശീയതയിൽ നമ്മൾ എത്ര കണ്ട് ഇൻവോൾവ് ആകുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട്. അപ്പം അത്തരത്തിൽ അത് നമ്മളൊന്നും ഞാനൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഇവർ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അത് വലിയ സന്തോഷം, നമ്മൾ മൊത്തം ഇന്ത്യൻസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു ശില്പത്തിന് അവർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്റ്റലേഷൻ അവർ അതിനെ എന്താ പറയുക അതിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് കാണിക്കുന്നത് ആ രീതിയിൽ അതിൻ്റെ ഒരു അഭിമാനം, അത് വലിയൊരു സന്തോഷമാണ്. സായിദ് ഫാദർ ഓഫ് ദി യൂണിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ശില്പത്തിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും യു എയിൽ ആവണം എന്നില്ല, മറ്റു രാജ്യങ്ങളിലായിരിക്കും, ചിലപ്പം കേരളത്തിലായിരിക്കും. നിങ്ങളുടെ പല ബന്ധുക്കളും ഇവിടുന്നായിരിക്കും ഒരു ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തിയിട്ടുണ്ടാവുക. ഒരുപാട് സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ സഹായിച്ചത് ഈ ഒരു രാജ്യമായിരിക്കും. അവിടുത്തെ ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ഫാദർ ഓഫ് ദി നേഷൻ ആയ ഷെയ്ഖ് സായിദിൻ്റെ ഒരു ശില്പമാണ് മലയാളിയായ നിസാർ ഇബ്രാഹിം നിക്ക നമുക്ക് വേണ്ടി കാണിച്ചു തന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം പരിചയപ്പെടാനും ഈ ഒരു ശില്പം കാണാൻ കഴിഞ്ഞത്. സന്തോഷം, വളരെ സന്തോഷം. ഇതുപോലെ എത്തുകയും ഇത്തരത്തിലുള്ള ഒരു സംരംഭങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. എനിക്ക് ശേഷം വരുന്നവരുടെ കൂടി സാധ്യതകളും അവരുടെ താല്പര്യങ്ങളും അവരുടെ പ്രചോദനങ്ങളൊക്കെ ഇതാണ്. വളരെ സന്തോഷം.